നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ അടിസ്ഥാന തത്വം നാലുകെട്ടിൻ്റെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ദർശനത്തെപ്പറ്റിയും മറ്റും. ഇനി അതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രത്തിലെ കണക്കുകളെ പറ്റിയിട്ടാണ് പറയുക. എന്തുകൊണ്ട്? കിഴക്കിനിക്ക് ഏകയോനി, തെക്കിനിക്ക് ത്രിയോനി, പടിഞ്ഞാറ്റിക്ക് പഞ്ചയോനി, വടിക്കിനിക്ക് സപ്തയോനി എന്നുള്ള തത്വങ്ങളിലേക്കാണ് ഊന്നൽ കൊടുക്കുക. അതല്ലെങ്കിൽ ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അതിൻ്റെ കണക്കുകളെ കൊണ്ടാണ്. അതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യോനി കാണേണ്ടത്. ചുറ്റളവാണ് പ്രധാനം. ആ ചുറ്റളവിനെ മൂന്നിൽ പെരുക്കി എട്ട് കൊണ്ട് എരിച്ച് കിട്ടുന്ന എട്ട് ദിശകളിൽ കോണുകളെ ദിശകളെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ 1, 3, 5, 7 എന്നുള്ള കിഴക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റി, വടിക്കിനി എന്ന തത്വങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് ഇവിടെയും ആ ശാസ്ത്രം തന്നെ സൂചിപ്പിക്കുമെന്നാണ്. കിഴക്കിനി പണിയുമ്പോൾ കിഴക്കിനിയുടേത് കണക്കായ ഏകയോനിയായിട്ടുള്ള കണക്ക് വേണം എന്നുള്ളതാണ് തത്വം. അതുപോലെ തന്നെ തെക്കിനിക്കാണച്ചാൽ ത്രിയോനിയായ കണക്ക് വേണം, പടിഞ്ഞാറ്റിക്ക് പഞ്ചയോനിയും അതുപോലെ തന്നെ വടിക്കിനിക്ക് സപ്തയോനിയുമാണ് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ചില ഇളവുകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകയോനി വേണമെങ്കിൽ എല്ലാത്തിനും സ്വീകരിക്കാം, അതുപോലെ തന്നെ ത്രിയോനി തെക്കിനിയുടെ കിഴക്കിനിക്ക് പാടില്ല, മറ്റുള്ള രണ്ട് ഗ്രഹങ്ങൾക്കാവാം, അപ്പോൾ മൂന്നെണ്ണത്തിനും ത്രിയോനി ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ സപ്തയോനി ആണെന്ന് വെച്ചാൽ വടിക്കിനിക്ക്, അതിന് വടിക്കിനിക്ക് വേണമെങ്കിൽ ത്രിയോനിയും ഏകയോനിയും സ്വീകരിക്കാം, അവിടെ മൂന്നെണ്ണം പറ്റും. അതേ സ്ഥാനത്ത് പടിഞ്ഞാറ്റിക്കാണെങ്കിലോ എല്ലാ യോനിയും സ്വീകരിക്കാം. അങ്ങനെയുള്ള ഇളവുകളും നമുക്ക് ശാസ്ത്രത്തിൽ കണക്കുകളെ കൊണ്ടുണ്ടാക്കുമ്പോൾ സ്വീകരിക്കാവുന്നതാണെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സൂചനകളനുസരിച്ച് ഓരോ ഗ്രഹത്തിൻ്റെയും കണക്കുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ദർശനം എല്ലാം നടുമുറ്റത്തേക്ക് വരുന്നതിനാൽ ആ കണക്കുകളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സൂചനയായിട്ട് ആ നടുമുറ്റത്തിനും ഒരു കണക്കുണ്ടായി വരും. അതായത് കിഴക്കിനിയുടെ പടിഞ്ഞാറ് വശം മുതൽ പടിഞ്ഞാറ്റിയുടെ കിഴക്കേ വശം വരെ എടുത്താൽ ഒരു ദീർഘവും, അതുപോലെ തന്നെ തെക്കിനിയുടെ വടക്കേ അറ്റം മുതൽ വടിക്കിനിയുടെ തെക്കേ അറ്റം വരെ ഉണ്ടാകുന്ന ഒരു ദീർഘവും കൂട്ടി ഇരട്ടിച്ചാൽ അങ്ങനെ ഒരു ചുറ്റളവ് അവിടെ വരും. ആ ചുറ്റളവാണ് നാം അങ്കണം എന്ന് പറയുന്ന ആ അങ്കണത്തിൻ്റെ ചുറ്റളവ്. അതിനൊരു നിബന്ധനയുള്ളത് ഏകയോനിയായിട്ട് തന്നെ വരണം എന്നുള്ള തത്വമാണ്. അപ്പോൾ എന്ത് വരുന്നു, നമ്മൾ ആ അകലങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തെക്കിനിയും പടിഞ്ഞാറ്റിയും വടിക്കിനിയുമായ നാല് കെട്ടുകളും ഒരു ഉറപ്പ് വന്നു. പിന്നെ അതിന് ആ എടകൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരത വന്നു എന്നാണ് ഒരു കണക്കിന് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടി വരും എന്താണ്, അത് ഓരോ ഗ്രഹങ്ങളും മറ്റുള്ള ദിശകളിൽ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള തത്വങ്ങളും മധ്യങ്ങൾ അല്ലെ പ്രദക്ഷിണമായി ഗമിപ്പിച്ച് അതിനെയും ഉറപ്പിച്ച് നിർത്തുക എന്നുള്ള തത്വവുമുണ്ട്. അങ്ങനെ വന്നാൽ നാല് കെട്ടുകൾക്ക് അങ്കണത്തിൻ്റെ ചുറ്റളവുണ്ടാവും, അതുപോലെ തന്നെ പുറം ചുറ്റളവ് എന്ന് പറയുന്ന ഒന്നുണ്ടാവും. അതായത് തെക്കിനിയുടെ തെക്കേറ്റം മുതൽ വടിക്കിനിയുടെ വടക്കേ അറ്റം വരെയും പടിഞ്ഞാറ്റിയുടെ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കിനിയുടെ കിഴക്കേ അറ്റം വരെയുമുള്ള ദീർഘവിസ്താരങ്ങൾ കൂട്ടി ഇരട്ടിച്ചാൽ ആ ചുറ്റളവും കിട്ടും. ഇവിടെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ്റി പ്രധാനമായാൽ, പ്രാധാന്യം പടിഞ്ഞാറ്റിക്ക് കണക്കാക്കിയാൽ ആ ചുറ്റളവ് ഏത് കണക്കും സ്വീകരിക്കാം. അതേ സ്ഥാനത്ത് തെക്കിനി പ്രധാനമാണെങ്കിൽ ഉചിതം തെക്കിനിയുടേതായ ത്രിയോനിയോ അല്ലെങ്കിൽ കിഴക്കിനിയുടെ ഏകയോനിയോ രണ്ടും സ്വീകരിക്കാവുന്ന തരത്തിലായിരിക്കണം അവിടെ ചെയ്യുന്നത്. പഞ്ചയോനി മാത്രമായോ സപ്തയോനിയോ സ്വീകരിക്കരുത്, അത് അത്ര ഉചിതമല്ല എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരുന്നു, ആ ചുറ്റളവുകളെ കൊണ്ടാണ് നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ കണക്കുകൾ വരുന്നത്. അവിടെ അങ്കണോത്തര ചുറ്റുമൊന്നും എല്ലാ ഗ്രഹങ്ങളുടെയും ചുറ്റുവരും, പുറം ചുറ്റളവും വരും. അങ്ങനെയാണ് ഒരു നാലുകെട്ട് എന്നുള്ള ഗ്രഹം ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.